ഇദ്ദേഹത്തിന്റെ നാമത്തിലെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് April 12 വെറോണയിലെ മെത്രാനായിരുന്ന മിസ്റ്റർ സെനോയുടെ നാമത്തെ തിരുനാൾ. സഭയുടെ ആദ്യകാല ഇടയന്മാരിൽ ഒരാളായ മിസ്റ്റർ സെനോയെ ഒരു രക്തസാക്ഷിയായിട്ടാണ് മിസ്റ്റർ ഗ്രെഗറി പരാമർശിച്ചിട്ടുള്ളത്. കോൺസ്റ്റന്റിയൂസ്, ജൂലിയൻ, വലൻസ് തുടങ്ങിയവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ അവർ നടത്തിയ മതപീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ളതിനാലായിരിക്കണം അദ്ദേഹത്തെ രക്തസാക്ഷിയായി ചിത്രീകരിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണെങ്കിലും ചില സൂചികകളിൽ അദ്ദേഹം രക്തസാക്ഷിയും മറ്റ് ചിലതിൽ അദ്ദേഹം ഒരു കുംഭസാരകനുമായിരുന്നു. വിശുദ്ധൻ ഒരു ഗ്രീക്കുകാരനായിരുന്നുവെന്നും ലാറ്റിൻകാരനായിരുന്നുവെന്നും ആഫ്രിക്കക്കാരനായിരുന്നുവെന്നുമൊക്കെ നിരവധി വാദങ്ങളിൽ നിലവിലുണ്ട്. 362 മതവിരുദ്ധവാദിയായിരുന്ന ജൂലിയന്റെ ഭരണകാലത്തായിരുന്നു വിസ്റ്റൺ വെറോണിയയിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുന്നതെന്ന് കരുതപ്പെടുന്നു. ഓരോ വർഷവും നിരവധി വിഗ്രഹാരാധകരെ വിശുദ്ധൻ മതപരിവർത്തനം ചെയ്തിരുന്നുവെന്ന് ചരിത്ര താളുകളിൽ നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, കോൺസ്റ്റന്റീസ് ചക്രവർത്തിയുടെ സഹായത്തോടെ ആ ഭാഗങ്ങളിൽ ക്രമാതീതമായി ശക്തി പ്രാപിച്ചു വന്നിരുന്ന യേശുവിന്റെ ദിവ്യത്വത്തെ നിരാകരിക്കുന്ന അരിയാനിസം എന്ന മതവിരുദ്ധവാദത്തിനെതിരെ വിശുദ്ധൻ വർദ്ധിച്ച ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി പ്രവർത്തിച്ചു. കൂടാതെ പെലാജിയാനിസം എന്ന മതവിരുദ്ധ സിദ്ധാന്തത്തിന്റെ തെറ്റുകൾക്കെതിരെയുള്ള ശക്തമായൊരു കോട്ടയായിരുന്നു വിശുദ്ധൻ. തന്റെ കഠിനമായ പ്രവർത്തനങ്ങൾ വഴി വിശുദ്ധൻ വെറോണയിലെ സഭയെ വിശുദ്ധമാക്കി മാറ്റി. വിശുദ്ധന്റെ രൂപതയിൽ വിശ്വാസികളുടെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു. അതിനാൽ ഒരു വലിയ ദേവാലയം പണിയേണ്ടത് അത്യാവശ്യമായി അദ്ദേഹം മനസ്സിലാക്കി. ഈ ദേവാലയത്തിന് നിർമ്മിതിക്കായി അവിടുത്തെ സമ്പന്നരായ ആളുകൾ വിശുദ്ധനെ അകവഴി സഹായിക്കുകയുണ്ടായി. ഈ നല്ല ഇടയന്റെ മാതൃക മൂലം അവിടുത്തെ ജനങ്ങൾ വളരെയേറെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഉത്സാഹമുള്ളവരായിരുന്നു. അവിടുത്തെ ഭവനങ്ങളുടെ വാതിലുകൾ അപരിചിതർക്കായി എപ്പോഴും തുറന്നു കിടന്നിരുന്നു. 378 ആൻഡ്രിയാനോപോളിലെ യുദ്ധത്തിൽ ഗോത്തുകൾ വലൻസിലെ കീഴടക്കി. നിരവധി പേർ മരിക്കുകയും ഒരുപാട് പേർ ബന്ധിതരാക്കപ്പെടുകയും ചെയ്തു. ആ അവസരത്തിൽ വെറോണ നിവാസികളുടെ ദാനധർമ്മങ്ങൾ മൂലം അടുത്ത പ്രവിശ്യകളിൽ നിരവധി ആളുകളെ അടിമത്തത്തിൽ നിന്നും ക്രൂരമായ മരണത്തിൽ നിന്നും കഠിനമായ ചോലുകളിൽ നിന്നും രക്ഷിക്കുന്നതിന് കാരണമായി. ഈ വിശുദ്ധന്റെ ജീവിത പാഠം നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കട്ടെ. ശുഭദിനം.